തുടങ്ങിയ സമയത്ത് ബ്രദർ പറയുമ്പോൾ ഞാൻ ഫുള്ള് കേട്ടു കേട്ടു പറയാം കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു ഓക്കെ ഇനി ഞാൻ പറയാം നിങ്ങൾ കേൾക്കണം അപ്പം എനിക്ക് പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാനിവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കില്ല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്നാണ് പഠിപ്പിച്ച് തരേണ്ട യാതൊരു ഇനി ഈ കാര്യത്തിൽ എനിക്ക് മറുപടി താല്പര്യമില്ല മലയാള സിനിമയിൽ ഒരേ ഒരു ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ അല്ലെ പേര് പോലും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും തന്നെ എല്ലാവർക്കും അറിയാം വേറെ ആരുമല്ല നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്ന ഇന്റർവ്യൂകളിൽ 100% സക്സസ് റേറ്റ് ഉള്ള വേറെ ഒരു മലയാളി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അല്ലെ ധ്യാന്റെ സിനിമകളൊക്കെ ഒരുപാട് പൊട്ടി പാളീസ് ആയിട്ടുണ്ട് പക്ഷെ ഒരു ഒറ്റ ഇന്റർവ്യൂ പോലും ഇന്ന് ഈ നിമിഷം വരെ പൊളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ധ്യാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഓൺലൈൻ മീഡിയസിനൊക്കെ ചാകരാണ് എല്ലാവർക്കും കഞ്ഞി കുടിക്കാനുള്ള വക ഇട്ട് കൊടുത്തിട്ട് ധ്യാൻ ഇന്റർവ്യൂ അവസാനിപ്പിക്കാറുള്ളൂ അല്ലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു സിനിമാ നടനോ ഇന്റർവ്യൂ സ്റ്റാറോ മാത്രമല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് എന്നുള്ളത് കാരണം ധ്യാന്റെ ഒരു ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് എത്രയോ മനുഷ്യന്മാർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാട്ടോ ഭയങ്കര മെന്റൽ സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്ന പലരും നേരിട്ട് പറഞ്ഞൊരു കാര്യമാണിത് ധ്യാന്റെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ആശ്വാസം കിട്ടാറുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഹാർട്ടായി സമാധാനത്തോട് കളിച്ച് ചിരിച്ച് കാണാൻ പറ്റിയ ഇന്റർവ്യൂസ് ആണ് ധ്യാന്റെ ഇന്റർവ്യൂസ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വിനീതിന്റെയും ബേസിലിന്റെയും കൂടി ധ്യാൻ ചെയ്ത ഇന്റർവ്യൂസ് എല്ലാം വേറെ ലെവൽ റീച്ചാണ് കിട്ടിയത് അല്ലെ ഈ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും കൂടി ധ്യാന്റെ സിനിമയും കൂടി കാണാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്റർവ്യൂ സ്റ്റാർ എന്ന ലെവലിൽ നിന്ന് മാറി ഒരു സൂപ്പർ സ്റ്റാറായി മാറിയതിന് ധ്യാൻ എന്തായാലും ഈ അടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ധ്യാനും തമ്മിൽ ഒരു ടോക്ക് ഷോ നടത്തിയിരുന്നു ഹൈദരാലി ആയിരുന്നു അവതാരകൻ ഈ പരിപാടിയിൽ വെച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അജ്മൽ ഖാന്റെയും മുന്തീറിന്റെയും ചില ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുത്ത മറുപടിയാണ് ഇപ്പൊ വൈറലായിട്ട് മാറുന്നത് നമുക്ക് എന്തായാലും ടോക്ക് ഷോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം അജ്മൽ ഭയങ്കര ഇൻഫ്ലുവൻസർ അല്ലേ ചോദിക്കണമെന്ന് പറഞ്ഞില്ല അല്ല ഞാൻ അത് ചോദിക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തെന്നാണ് ഞാൻ ചോദിക്കണത് സത്യം പറഞ്ഞാല് അതങ്ങനെ കൂടെ ആയിപ്പോയി ഞാൻ മാറ്റാൻ നിന്നില്ല അല്ല ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനോട് ചോദിക്കണം എന്നുള്ള എന്റെ ഏറ്റവും വലിയ ചോദ്യം എന്താ നിങ്ങൾ ആക്ച്വലി ഏത് രീതിയിലാണ് ഞാനും അറിയിക്കാറുണ്ട് അല്ല അജ്മൽ ആക്ച്വലി കാരണം പല ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡിജിറ്റൽ കണ്ടന്റ് പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ബ്ലോഗേഴ്സ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ അതിൽ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ആക്ച്വലി അജ്മൽ ഫാഷൻ ഇൻഫ്ലുവൻസർ ആയിട്ടല്ലേ അല്ലേ ലൈഫ് സ്റ്റൈൽ അല്ലേ അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ചില സാധനങ്ങൾ അപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ പ്രോഡക്റ്റൊക്കെ ചില സാധനങ്ങളൊക്കെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തി നല്ലതാണ് ഇതാക്കിയിട്ടാണോ ശരിക്കും ചില സാധനങ്ങളൊക്കെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യും അങ്ങനെ ഉണ്ടാവില്ല പേയ്മെന്റ് അനുസരിച്ചിരിക്കും അതാ എനിക്ക് അറിഞ്ഞാക്കൊള്ളാം കാരണം ചിലവരൊക്കെ ഇത് മേക്കപ്പ് ഇതൊക്കെ ഇട്ടിട്ടെ നോക്കൂ ഞാനിതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എൻഡോസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടോ ശരിക്കും പറഞ്ഞാല് ചില പ്രോഡക്റ്റിന്റെ ഉണ്ടാവും ഞാൻ എസ്പെഷ്യലി ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ഫേസ് പ്രോഡക്ട്സ് അങ്ങനെ സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതെനിക്ക് പേടിയുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ സാധനം ചെയ്യാറില്ല പിന്നെ അഥവാ കൊറേ കാശ് കിട്ടണെങ്കിൽ ഓക്കെ ഇവിടെ അജ്മൽ ഖാന്റെ ആ വൈബ് തന്നെ അങ്ങ് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ അജ്മൽ ഖാൻ അറിയാലോ ഞാനൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് തുടങ്ങിയ കാലത്ത് ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിലെ രാജാവായിരുന്നു അന്നൊക്കെ മെയിൻ ആയിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു എല്ലാവരും എഫ് ബി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊക്കെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് 100 ലൈക്ക് തേക്കാൻ കഷ്ടപ്പെടുന്ന കാലത്ത് അജ്മൽ ഖാന്റെ ഫോട്ടോസിന് 10,000 ലൈക്കും കമന്റ്സുമാണ് വന്നുകൊണ്ടിരുന്നത് കണ്ണിൽ കണ്ട് എല്ലാവരുടെയും പ്രൊഫൈലിൽ ചെന്ന് പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക് ബ്രോ ആൻഡ് ആഡ് മീ ക്ലോസ് ബ്രോ എന്നൊക്കെ പറയുന്നത് അന്നത്തെ മെയിൻ കലാപരിപാടിയായിരുന്നു അല്ലേ എന്നാൽ അജ്മൽ പിന്നീട് അത്യാവശ്യം ഫോളോവേഴ്സുള്ള ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആയി മാറി എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം ധ്യാനിന് കൊടുത്ത മറുപടികളെല്ലാം സത്യസന്ധമായിരുന്നു എന്നുള്ളതാണ് അല്ലെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഇൻഫ്ലുവൻസറുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പണം തന്നെയാണ് അതല്ലാതെ അവരിത് കുറെ കാലം യൂസ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോ ഇൻഫ്ലുവൻസർ മാത്രമല്ല സിനിമാ നടിനടന്മാരൊക്കെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് സോപ്പിന് പരിസ്ഥിതിയിലേക്ക് ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് ബോളിവുഡ് നടിമാരാണല്ലോ എന്തായാലും ഇവരൊക്കെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി വരുമെന്നുള്ളതാണ് ഇത് ഇന്നാണ് പറഞ്ഞതല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാകും അവർ ഉപയോഗിക്കുന്നുണ്ടാകും അവരുടെ സ്കിൻ ഇത്ര ക്ലിയർ ആയി ഇരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാകും എന്നൊക്കെ വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അല്ലെ അതുകൊണ്ടാണ് ഇവർ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് പക്ഷെ ചില പ്രത്യേക തരം ബ്യൂട്ടി വ്ളോഗേഴ്സിനെ പോലെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് എന്റെ സ്കിൻ ഇത്ര വെളുത്തിരിക്കാൻ കാരണം ഇതാണ് ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് കിഡ്നി അടിച്ചു പോകുന്ന സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം അജ്മൽ സംഗതി സത്യസന്ധമായി കാര്യം അങ്ങ് പറഞ്ഞു എല്ലാറ്റിനും ഉപരി പണത്തിന് വേണ്ടിയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് പോലും തുറന്ന് സംബന്ധിച്ചു അല്ലെ പക്ഷെ മുന്തീർ എന്ന് പറയുന്ന വേറൊരു ഇൻഫ്ലുവൻസർക്ക് ഇത് തീരെ അങ്ങ് പിടിച്ചില്ല ഇൻഫ്ലുവൻസറോടുള്ള ധ്യാനിന്റെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരനെ തീരെ പിടിച്ചില്ല ആശാൻ എന്തെങ്കിൽ ധ്യാൻ ഒന്ന് പൊരിച്ചു കളയാമെന്ന് കരുതി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നമുക്ക് എന്തായാലും ആവുന്ന കണ്ടോക്കാം ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ അമ്മ എന്നുള്ളത് ശരിക്കൊരു പൈതൃകമാണ് നമുക്ക് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പൈതൃകം ധ്യാന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ പറയുന്നത് കേട്ടു
എനിക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും ഉള്ളൂ. ഞാൻ ചോദിക്കാൻ പോകുന്ന താങ്കൾ ഉത്തരം പറയാ, നേരത്തെ താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. അല്ല, ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അതും കൂടെ പറയണം. ശരി, ആശയം ഭയങ്കര ബിൽഡപ്പ് ഒക്കെ വെച്ചിട്ടാണല്ലേ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ധ്യാന വെള്ളം കുടിപ്പിക്കുന്നതാണ് തോന്നുന്നത്. ധ്യാനം ആണെങ്കിലോ ആ ചോദിക്കണം മോനെ, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാണ്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവിടെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കണ്ടുവെക്കാം. എന്റെ ഉത്തരം, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ? ഓക്കെ, ഒന്ന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരനൊരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ്. ഇൻഫ്ലുവൻസർക്ക് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകമൊന്നുമല്ല. അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ നിങ്ങൾ നേരത്തെ ചോദിച്ചു. നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായിട്ടും ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. യു എയിൽ എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം? സിമ്പിൾ ആണ്, നിർബന്ധമായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം. രണ്ട്, ഇവിടെ വന്ന പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടത്തെ ഗവൺമെന്റിന് അപ്രൂവ് അല്ലാത്ത ഒരു സാധനവും എനിക്ക് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസറും പുറത്തേക്ക് എത്തിച്ചാൽ അത് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ്. അപ്പോൾ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു സാധനം നിലനിൽക്കുന്നു. രണ്ട്, ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ അത് ഇൻഫ്ലുവൻസർക്ക് പണി കിട്ടുന്നതാണ്. സോ വളരെ സിമ്പിൾ ഉത്തരമാണ്, ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അന്ന് എനിക്കിതൊക്കെ അറിയാം. അല്ല, നേരത്തെ പാവമുന്തിർ കുറെ ടൈം എടുത്ത് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞാണ് മറ്റാള്. ഒറ്റ വാക്കിലെങ്കിലും ഞാൻ തകർത്ത് കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. എനിക്കിത് കണ്ടിട്ട് തന്നെ ഭയങ്കര ചിരിയാണ്. ധ്യാൻ്റെ ആ മറുപടി ടൈമിംഗ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. മറ്റാൾ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ. നേരത്തെ അജ്മൽ ഖാനോട് ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അജ്മൽ അതിന് കൊടുത്ത മറുപടി നമ്മൾ കേട്ടതാണ്. പക്ഷെ അത് മുന്തിരിന് തീരങ്ങ് പിടിച്ചില്ല. അങ്ങനെ എന്താണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് ധ്യാൻ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കിയതാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി ഇതിന് ധ്യാൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് മക്കളെ. ഇത്രയും നേരം നമ്മൾ കണ്ട് ധ്യാനം എന്നല്ല ശരിക്കുമുള്ള ധ്യാൻ. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം അല്ല, നിങ്ങൾ പറയാം, ഞാൻ ഫുള്ള് കേട്ടു, കേട്ടില്ലേ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ? ഇതാണ് ഞാൻ ചോദിച്ചത്. കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അജ്മലാണ്. അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പറഞ്ഞിട്ടുള്ള കാര്യമില്ല. എനിക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസർ എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങളത്ര തന്നെ എനിക്കറിയുണ്ട്. ഇൻഫ്ലുവൻസർ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ കേൾക്കണം. അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കില്ല. ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്നാണ് പഠിത്താണ് പഠിപ്പിച്ചു തരേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അജ്മലിനോട് ചോദിക്കും, അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസർ? ഞാൻ പറഞ്ഞ കാര്യം, ഈ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ? അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം. ഓക്കെ, അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ? നിങ്ങൾ എനിക്കിപ്പോ പറഞ്ഞു തന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത്? എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല. എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഈ കാര്യത്തിൽ എനിക്ക് മറുപടി താല്പര്യമില്ല. നമ്മളെന്തറിയാമോ, സംവാദമോ ഇതോ ഒന്നുമല്ല. പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്, അയാളുടെ കൺസെപ്റ്റ് അതാണ്. നിങ്ങൾ പറഞ്ഞത് യു എൽ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണ്, അവൻ ഇവിടെ നിങ്ങളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഫോളോവേഴ്സിന്റെ എണ്ണത്തിലല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്, അയാൾ ചെയ്യുന്ന വർക്കിൽ 100% കൊമേഴ്ഷ്യൽ ആയിട്ട് മാത്രം. എന്തായാലും ഇപ്പൊ ധ്യാൻ ഇന്റർവ്യൂസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഒരു വിധപ്പെട്ട ചോദ്യങ്ങൾക്ക് പുള്ളിക്കാർ ഫണ്ണായിട്ടാണ് ആൻസർ നൽകാറ് അല്ലെ. ആരൊക്കെ കളിയാക്കിയാലും ഇനി എന്തൊക്കെ ചെയ്താലും അത് ധ്യാനിന് ഒട്ടും ഏൽക്കാറില്ല എന്നുള്ളതാണ്. ആശാൻ കൂളായിട്ട് ചിരിച്ചിരിക്കുന്നത് കാണാം, പക്ഷെ എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. എല്ലാം കോമഡി ആയി കാണുന്ന ധ്യാൻ, പക്ഷെ ഡിസ്റെസ്പെക്ട് മാത്രം സഹിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടാണെങ്കിൽ ധ്യാൻ അങ്ങ് ട്രാക്ക് മാറ്റിപ്പിടിക്കും. ഒട്ടും ഓവർ ആവാതെ ഇമോഷണൽ ആവാതെ നല്ല കിണ്ണ കാച്ചി മറുപടി കൊടുത്ത് ഡിസ്റെസ്പെക്ട് ചെയ്തവൻ അങ്ങ് ഇരുത്തി കളയും അല്ലെ. മുമ്പ് ചില ഇന്റർവ്യൂകളിലും നമ്മളത് കണ്ടിട്ടുമുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചത്. ഗസ്റ്റായി വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി അപമാനിക്കുന്ന പോലായി മുന്തിരിന്റെ ചോദ്യങ്ങൾ. ധ്യാനല്ലേ എന്ത് കോമഡിയും പൊട്ടത്തിലും സംസാരിക്കുന്ന ആളാണെന്ന് മുന്തിർ കരുതിയെങ്കിൽ മുന്തിറിന് അവിടെ തെറ്റിയുന്നതാണ്. ഫണ്ണി ആവേണ്ട അടുത്ത് വേറെ ആരെക്കാളും നന്നായി ഫണ്ണി ആവാൻ ധ്യാൻ അറിയാം. അതുപോലെ തന്നെ ഇന്റലിജന്റ് ആയി സംസാരിക്കേണ്ട അടുത്ത് നല്ല അടിപൊളി ഫിലോസഫി ഒക്കെ പറഞ്ഞ് ധ്യാനെ പോലെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളും വളരെ ചുരുക്കമാണ്. ധ്യാൻ ഒരു സിനിമാ താരം എന്നതിലുപരി വലിയൊരു ഇൻഫ്ലുവൻസറും കൂടിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടും അനുഭവം കൊണ്ടുമാണ് ധ്യാൻ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ധ്യാനിനെയാണ് മുന്തിർ ഇൻഫ്ലുവൻസർ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്.
ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അത്ര മോശം സംഭവമൊന്നുമല്ല. ഇനി പണത്തിന് കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഏത് ജോലി ചെയ്ത മനുഷ്യന്മാരുടെയും 99% ലക്ഷ്യവും പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധ്യാനടക്കം ആരും തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ താരടിച്ച് കാണിക്കുന്നുമില്ല. പക്ഷെ നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും മേറി കയറുന്നുള്ളതാണ്. പലപ്പോഴും പല ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ഞാനെന്തോ വലിയ സംഭവമാണ്, എവിടെ പോയാലും എനിക്ക് അതിനുള്ള റെസ്പെക്ട് തന്നോളെന്നുള്ളത്. എല്ലാം നമുക്ക് സഹിക്കാം, പക്ഷെ കുറച്ച് ഫോളോവേഴ്സ് ആകുമ്പോഴേക്കും ഞാനെന്തോ വലിയ സംഭവമായി, എവിടെ പോയാലും അതിനൊരു വാല്യൂ എനിക്ക് തന്നോളെന്നൊക്കെ ചിന്തിക്കുന്നത്. എനിക്കൊന്നും അങ്ങനത്തെ ആൾക്കാർ തീരെ പിടിക്കില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരിൽ 70% ആളുകൾ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡായിട്ട് നടക്കുന്നവരാണ്. 30% ആളുകളെ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരുള്ളൂ. അതുകൊണ്ടാണ് പല ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ ഞാൻ പോകാൻ മടിക്കുന്നത്. ഇവരുടെ ഹുങ്ക് കാണേണ്ടി വരും. എന്തോ അത്തരത്തിലൊരാളായിട്ടാണ് എനിക്ക് മുന്തിരിന് തോന്നിയിട്ടുള്ളത്. എന്താണ് മുന്തിരിന്റെ ഈ ചോദ്യത്തിനെ കുറിച്ചും ധ്യാന്റെ മറുപടിയെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.